ഫോഴ്സ് ആൻഡ് മോഷൻ. വെൻ ഡസ് എ ബോഡി സ്റ്റാർട്ട് മൂവിങ്? എപ്പോഴാണ് ഒരു ബോഡി മൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക? യു മൈറ്റ് ഹാവ് സീൻ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മോഷൻ, ഏതർ ഫാസ്റ്റ് ഓർ സ്ലോ. നമ്മൾ ഇത്രയും ക്ലാസ്സിൽ പറഞ്ഞതിൽ വെച്ചിട്ട് എന്താണ് മോഷൻ എന്ന് പറഞ്ഞു, എന്ത് ടൈപ്സ് ഓഫ് മോഷൻ ഉണ്ട്, ഫാസ്റ്റായിട്ട് നമുക്ക് മൂവ് ചെയ്യാം, സ്ലോ ആയിട്ട് മൂവ് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദി ഡിഫറൻസ്? എന്താണ് ഇതിൻ്റെയൊക്കെ റീസൺ, ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണത്, സ്ലോ ആയിട്ട് മൂവ് ചെയ്യണത്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണത്, ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണു, ഇതിൻ്റെയൊക്കെ റീസൺ എന്താണ്? ഇവിടെ ചെറിയൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ, പ്ലേസ് എ മാർബിൾ അറ്റ് വൺ എൻഡ് ഓഫ് എ ഡെസ്ക് ആൻഡ് സ്ട്രൈക്ക് ഇറ്റ് യൂസിങ് എ ഫിംഗർ. ഒരു ഡെസ്കിൽ ഒരു മാർബിൾ, അതായത് ഗോലി, നമ്മൾ ഉരുട്ടിയൊക്കെ കളിക്കുന്ന ഗോലിയില്ലേ, ഗോലി വെച്ചു. ആ ഗോലീനെ നമ്മൾ ജസ്റ്റ് ആ ഡെസ്കുമ്മ വെച്ചിട്ടൊന്ന് സ്ട്രൈക്ക് ചെയ്യുക, ഒന്ന് വിരലുകൊണ്ട് തട്ടിക്കൊടുക്കുക. രണ്ടാമത്തെ, അലോ ദ മാർബിൾ ടു റോൾ സ്ലോലി ഓൺ ദ ഡെസ്ക്. ആ മാർബിളിനെ പതുക്കെയാണ് നമ്മൾ തട്ടണത്, അപ്പോൾ അതെന്ത് ചെയ്യും, പതുക്കെ ഉരുണ്ട് പോവും ഡെസ്കിൽ കൂടെ. ജെൻ്റ്ലി പ്ലേസ് യുവർ ഹാൻഡ് ബ്ലോക്കിംഗ് ഇറ്റ്സ് പാർട്ട്. അപ്പോൾ ഇത് പതുക്കെ ഉരുണ്ട് പോണ സമയത്ത് നമ്മളുടെ കൈ വെച്ചിട്ട് അതിനൊന്ന് ജസ്റ്റ് തടഞ്ഞു നിർത്താം, അപ്പോൾ എന്ത് ചെയ്യും, ആ ഗോലി അവിടെ നിൽക്കും. മൂന്നാമത്തെ കാര്യം, അലോ ദ മാർബിൾ ടു റോൾ വിത്ത് എ കൺസിഡറബിൾ സ്പീഡ് ഓൺ ദി ഡെസ്ക്, ഹോൾഡ് എ സ്കെയിൽ ഇൻ എ സ്ലൈറ്റ്ലി ഇൻക്ലൈൻഡ് പൊസിഷൻ ഇൻ ഇറ്റ്സ് പാർട്ട്. അതായത് മൂന്നാമത്തെ നമ്മൾ ചെയ്യേണ്ടത്, ആ ഗോലീനെ നമ്മൾ വിരലുകൊണ്ട് ഒരു മാക്സിമം സ്പീഡിൽ തട്ടുക. തട്ടുന്ന സമയത്ത് തന്നെ അത് പോണ വഴിയിൽ ഒരു സ്കെയിൽ വെച്ചിട്ട് തടുക്കുക. തടുക്കുമ്പോൾ അതെന്ത് ചെയ്യും, ആ ഗോലി പോയതിൻ്റെ ഡയറക്ഷൻ അവിടെ ചേഞ്ച് ചെയ്തിട്ട് അത് വേറെ ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് അത് മൂവ് ചെയ്യും അല്ലേ. മൂന്നാമത്തെ പിക്ചറിൽ കണ്ടില്ലേ. ഇനി നാലാമത്തെ, റോൾ ദ മാർബിൾ സ്ലോലി ഓൺ ദ ഡെസ്ക്, റോൾ അനദർ മാർബിൾ ഇൻ ദ സെയിം ഡയറക്ഷൻ അറ്റ് എ ഗ്രേറ്റർ സ്പീഡ് സോ ദാറ്റ് ഇറ്റ് കൊളൈഡ്സ് വിത്ത് ദി ഫസ്റ്റ് വൺ. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ഗോലി വെച്ചിട്ട് പതുക്കെ തട്ടി, അതിൻ്റെ പിന്നാലെ തന്നെ വേറൊരു ഗോലി വെച്ചിട്ട് കുറച്ചുകൂടി സ്പീഡിൽ തട്ടി ആ ഫസ്റ്റത്തെ ഗോലി പോയതിൻ്റെ സൈഡിലേക്ക് തന്നെ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ രണ്ടാമത് സ്പീഡിൽ തട്ടിയ ഗോലി ഫസ്റ്റ് വിട്ട ഗോലിമ തട്ടിയിട്ട് അത് തെറിച്ചു പോവും അല്ലേ, അത് കുറച്ച് സ്പീഡിൽ അങ്ങോട്ട് നീങ്ങിപ്പോവും. അപ്പോൾ നാല് ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് തട്ടി, രണ്ടാമത് നമ്മൾ പതുക്കെ തട്ടിയിട്ട് ജസ്റ്റ് കൈ കൊണ്ട് തടുത്ത് വെച്ചു, മൂന്നാമത് നമ്മൾ ഗോലി തട്ടിയിട്ട് ഒരു സ്കെയിൽ കൊണ്ട് തടുത്ത് വെച്ചു, അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ മാറിപ്പോണം കണ്ടു. നാലാമത് എന്താ ചെയ്തത്, ഒരു ഗോലീനെ നമ്മൾ തട്ടി, എന്നിട്ട് അതിനേക്കാൾ കുറച്ച് സ്പീഡിൽ രണ്ടാമതൊരു ഗോലി വെച്ചിട്ട് അതുമലക്കി തട്ടി, അപ്പോൾ ഫസ്റ്റ് പോയിട്ടുള്ള ഗോലി അവിടുന്ന് കുറച്ച് മൂവ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വെൻ ഡിഡ് ദ മാർബിൾ വിച്ച് വാസ് അറ്റ് റെസ്റ്റ് സ്റ്റാർട്ട് മൂവിങ്? എപ്പോഴാണ് അത് റെസ്റ്റ്, അതായത് ഇണങ്ങാതെ ഇരുന്നത്, എപ്പോഴാണ്? നമ്മൾ സ്ട്രൈക്ക് ചെയ്യണേക്കാളും മുൻപ് അല്ലേ, മുൻപ് വരെ എന്തായിരുന്നു അത്, ഇണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു ഫോഴ്സ് കൊടുത്തപ്പോഴാണ്, അതായത് നമ്മളൊന്ന് ജസ്റ്റ് തട്ടിയപ്പോഴാണ് ആ ഗോലി മൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് ഇറ്റ് കം ടു റെസ്റ്റ്? എപ്പോഴാണ് ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗോലി റെസ്റ്റ് എന്ന് പറയുന്ന ആ സ്റ്റേജിലെത്തിയത്, എപ്പോഴാണ് അത് നിശ്ചലമായത്, എപ്പോഴാ നമ്മൾ കൈ കൊണ്ട് വെച്ച് തടുത്തപ്പോൾ അതവിടെ നിന്നു അല്ലേ, അതപ്പോൾ അവിടെ റെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലെത്തി. മൂന്നാമത്തെ ചോദ്യം, വെൻ ഡിഡ് ഇറ്റ് ചേഞ്ച് ഇസ് ഡയറക്ഷൻ ഓഫ് മോഷൻ? എപ്പോഴാണ് അതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ ചേഞ്ച് ചെയ്തത്? എപ്പോഴാണ്? നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് തടുത്തപ്പോൾ അല്ലേ, സ്കെയിൽ വെച്ചപ്പോൾ അതവിടെ തട്ടിയിട്ട് അത് വന്നിരുന്ന ആ ഡയറക്ഷനിൽ ചേഞ്ച് ചെയ്ത് വേറൊരു ഡയറക്ഷനിലേക്ക് അത് മൂവ് ചെയ്യാൻ തുടങ്ങി. നാലാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് ദ സ്പീഡ് ഓഫ് ദി റോളിംഗ് മാർബിൾ ഇൻക്രീസ്? എപ്പോഴാണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മാർബിൾ, ആ ഒരു ഗോലിയുടെ സ്പീഡ് ചേഞ്ച് ചെയ്തത്? എപ്പോഴാണ് നമ്മൾ ബാക്കിൽ നിന്ന് രണ്ടാമതൊരു ഗോലീനെ കുറച്ച് സ്പീഡിൽ തട്ടിപ്പോൾ അല്ലേ, ആദ്യം പതുക്കെ പോയ ഗോലീമെ അത് ചെന്ന് ഇടിക്കുമ്പോൾ ആ പതുക്കെ പോയ ഗോലി എന്ത് ചെയ്യും, കുറച്ച് സ്പീഡിൽ അങ്ങോട്ട് നീങ്ങിപ്പോവും. അപ്പോൾ ഈ ക്ലാസ്സിൽ എന്താ ചെയ്തത്, നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്, ഫോഴ്സ് അല്ലേ. ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, ഒരു ഒബ്ജക്റ്റ് ചലിക്കാനായിട്ട് തുടങ്ങുന്നത്.